ഇടുക്കി മൂന്നാറിൽ വഴിയോര വിൽപ്പനശാലകളിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് ഒരാളെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ മറ്റിടങ്ങളിൽ കൂടുതൽ മോഷണം നടത്തിയിട്ടുള്ളതായി പോലീസ് സംശയിക്കുന്നു. പേര് പറഞ്ഞതിലടക്കം വൈരുദ്ധ്യമുള്ളതിനാൽ ഇയാളെ പോലീസ് കൂടുതൽ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മൂന്നാർ റോസ് ഗാർഡന് സമീപം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം നടന്നിരുന്നു. മോഷ്ടാവിന്റെ ദൃശ്യം CCTVയിൽ പതിയുകയും ചെയ്തു. ഇത് കേരള വിഷൻ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ കണ്ട മൂന്നാർ സ്വദേശിയാണ് പോലീസിന് വിവരം കൈമാറിയത്. തുടർന്ന് മൂന്നാർ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു അറസ്റ്റ് ചെയ്തു. പേര് പറഞ്ഞതിലടക്കം വൈരുദ്ധ്യമുള്ളതിനാൽ ഇയാളെ പോലീസ് കൂടുതൽ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മോഷണം നടത്തിയ ചില സാധന സാമഗ്രികൾ ഇയാൾ രാജമലയ്ക്ക് സമീപം പൊന്തക്കാട്ടിൽ ഒളിപ്പിച്ചിരുന്നു. ഇത് പോലീസ് കണ്ടെടുത്തു. ചില കരകൗശല വസ്തുക്കൾ മറ്റു ചിലയിടങ്ങളിൽ വിൽപ്പന നടത്തിയതായി പ്രതി മൊഴി നൽകിയതായാണ് വിവരം. മൊബൈൽ ഫോൺ, ATM കാർഡ്, ബൈക്ക് എന്നിവയും ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തു. ഇയാൾ മറ്റിടങ്ങളിൽ കൂടുതൽ മോഷണം നടത്തിയിട്ടുള്ളതായി പോലീസ് സംശയിക്കുന്നു. മൊഴി നൽകിയിട്ടുള്ളതിൽ വൈരുദ്ധ്യമുള്ളതിനാൽ ഇയാളുടെ മേൽവിലാസവും പേരും സംബന്ധിച്ച് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ വ്യക്തത വരുത്താനാകുമെന്ന് മൂന്നാർ പോലീസ് പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.